നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ കാരണമെന്താണ്? ഉത്തരം: നോമ്പുകാരൻ്റെ വായയുടെ വാസന അള്ളാഹുവെങ്കിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. ഉറക്കം പോലുള്ളതുകൊണ്ട് വായ പകർച്ചയായാൽ മിസ്വാക്ക് ചെയ്യാൽ കറാഹത്തില്ല, സുന്നത്താണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആർത്തവകാരിക്ക് നോമ്പ് ഹറാമാക്കിയതുള്ള രഹസ്യമെന്താണ്? അവർ നോമ്പ് കലാ വീട്ടണമെന്നും നിസ്കാരം കലാ വീട്ടേണ്ടതില്ലെന്നും പറയുന്നതിൻ്റെ കാരണമെന്താണ്? ഉത്തരം: ആർത്തവം സ്വാഭാവികമായും സ്ത്രീകൾക്ക് ക്ഷീണം വരുത്തുന്ന കാര്യമാണ്. നോമ്പ് മറ്റൊരു ക്ഷീണവും. രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം ഇല്ലാതാക്കാനാണ് അവർക്ക് നോമ്പ് വിലക്കപ്പെട്ടത്. നിസ്കാരത്തെ അപേക്ഷിച്ച് നോമ്പിൻ്റെ എണ്ണം കുറവാണല്ലോ. നിസ്കാരത്തിൻ്റെ എണ്ണം കൂടുതലായതിനാൽ കലാവീട്ടൽ അവർക്ക് പ്രയാസമാവും. നോമ്പിൻ്റെ എണ്ണം കുറവായതിനാൽ കലാവീട്ടാൻ പ്രയാസമുണ്ടാവില്ല എന്നതാണ് കാരണം. ഗർഭിണി, മുലയൂട്ടുന്ന സ്ത്രീ എന്നിവർ നോമ്പ് ഉപേക്ഷിച്ചാൽ എന്തു ചെയ്യണം? ഉത്തരം: ഗർഭിണിയും മുല കൊടുക്കുന്ന സ്ത്രീയും സ്വന്തം ആരോഗ്യത്തെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവളുടെയും കുട്ടിയുടെയും ബുദ്ധിമുട്ടിനെ ഭയപ്പെട്ടുകൊണ്ടോ ആണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ കലാവീട്ടിയാൽ മാത്രം മതി. കുട്ടിയുടെ കാര്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ കലാവീട്ടുന്നതോടൊപ്പം മുദ്ദും നൽകണം. സുന്നത്ത് നോമ്പിൻ്റെ ദിവസത്തിൽ ഒരാൾ ഫർള് നോമ്പ് കലാവീട്ടിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുമോ? ഉത്തരം: രണ്ടിനെയും കരുതിയാൽ രണ്ടും ലഭിക്കും. റമദാനിലെ 30 നോമ്പ് ലഭിച്ച മാസവും 29 ലഭിച്ച മാസവും പ്രതിഫലത്തിൽ തുല്യമായിരിക്കുമോ? ഉത്തരം: റമദാൻ എന്ന നിലയിൽ പുണ്യത്തിൽ തുല്യമാണെങ്കിലും 30 ലഭിച്ച മാസത്തിന് പ്രതിഫലം കൂടുതലുണ്ട്. ഷാബാൻ 30 പകലിൽ റമദാനാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: യൗമുഷക്ക്, സംശയത്തിൻ്റെ ദിവസം എന്നാണ് ഷാബാൻ 30 പറയുക. അന്നേ ദിവസം പകലിൽ റമദാനാണെന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ അയാൾ ഇംസാക്ക് ചെയ്യണം, അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം. ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിയുമോ? ഉത്തരം: മുറിയില്ല. എന്നാൽ ഉമിനീർ വായിൽ നിന്ന് പുറത്തേക്ക് വരികയും വീണ്ടും അത് വായിലേക്ക് തന്നെ മടക്കുകയും ചെയ്താൽ നോമ്പ് മുറിയും. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് കൃത്യമായി അറിയില്ലല്ലോ. എങ്കിൽ ആ ദിവസത്തെ മനസ്സിലാക്കാൻ വല്ല അടയാളങ്ങളുമുണ്ടോ? ഉത്തരം: ഉണ്ട്. പല അടയാളങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം ചൂടും തണുപ്പും അല്ലാത്ത ഒരിടത്തരം അവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. അന്ന് സൂര്യൻ ഉദിക്കുന്നത് വെളുത്ത നിറത്തിലും കിരണങ്ങൾ കുറഞ്ഞുമായിരിക്കും.